ബ്രസീൽ മര്യാദയില്ലായ്മ കാണിക്കുന്നു. രൂക്ഷ വിമർശനവുമായി ഇതിഹാസ താരം. സൗത്ത് കൊറിയക്കെതിരെ 1-4 വിജയം നേടിയ മത്സരത്തിൽ ബ്രസീൽ നടത്തിയ ഡാൻസിംഗ് സെലിബ്രേഷനുകളെ രൂക്ഷമായി വിമർശിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇതിഹാസം റോയ് കീൻ. ബ്രസീലിയൻ സംസ്കാരത്തിൻ്റെ ഭാഗമായി അവർ ഡാൻസിംഗ് സെലിബ്രേഷൻ ചെയ്യുന്നത്. സൗത്ത് കൊറിയക്കെതിരായ മത്സരം 36 പിന്നിട്ടപ്പോൾ തന്നെ ബ്രസീൽ 4 മുന്നിലെത്തിയിരുന്നു. ഈ 4 താരങ്ങൾ ഒരുമിച്ച് ഡാൻസ് ചെയ്താണ് ആഘോഷിച്ചത്. റിച്ചാർലിസൺ നേടിയ 3 ശേഷം സൈഡ് ബെഞ്ചിലേക്ക് വന്ന താരത്തിനൊപ്പം പരിശീലകൻ ടിറ്റയും ഡാൻസ് ചെയ്തിരുന്നു. ലോകകപ്പ് തുടങ്ങുമ്പോൾ തന്നെ ഡാൻസിംഗ് സെലിബ്രേഷൻ ഉണ്ടാകുമെന്ന് ബ്രസീൽ താരങ്ങൾ പറഞ്ഞിരുന്നെങ്കിലും കൂടുതൽ ഗോളുകൾ നേടുമ്പോഴും അത് ഈ രീതിയിൽ ആഘോഷിക്കുന്നതിനെയാണ് റോയ് കീൻ വിമർശിക്കുന്നത്. എനിക്കിത് ഇഷ്ടമല്ല, അവർ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. അതെനിക്ക് മനസ്സിലാകും, പക്ഷേ ഇത് എതിരാളികളോടുള്ള മര്യാദക്കേടാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ തന്നെ 4 ഓരോ ഗോളിനും അവരത് ചെയ്യുകയാണ്. നിർബന്ധമായും ഡാൻസ് ചെയ്യണമെന്നത് പോലെയാണ് അവർ ചെയ്യുന്നത്. ആദ്യത്തെ ഡാൻസിംഗ് സെലിബ്രേഷൻ ഞാൻ കാര്യമാക്കുന്നില്ല, പക്ഷേ അതിനുശേഷവും അവരത് തുടരുമ്പോൾ, പരിശീലകനും അതിൻ്റെ ഭാഗമാകുമ്പോൾ എനിക്കതിൽ സന്തോഷിക്കാൻ കഴിയില്ല. അത് മോശമായ കാര്യമാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ബ്രസീലിൻ്റെ ഗോളാഘോഷത്തിൻ്റെ രീതിയെക്കുറിച്ച് ഫുട്ബോൾ പണ്ഡിറ്റ് കൂടിയായ റോയ് കീൻ മത്സരത്തിനിടയിൽ പറഞ്ഞു. യൂറോപ്യൻ ലീഗുകളിൽ ബ്രസീൽ താരങ്ങൾ ഗോളാഘോഷിക്കുമ്പോൾ ഡാൻസ് ചെയ്യുന്നത് മുൻപും വിവാദമായിട്ടുണ്ട്. ഈ സീസണിൽ തന്നെ വിനീഷ്യസ് ജൂനിയറിനെതിരെ ഇക്കാര്യത്തിൽ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. നെയ്മർ അടക്കമുള്ള താരങ്ങൾ താരത്തെ പിന്തുണച്ച് രംഗത്ത് വരികയും ചെയ്യുകയുണ്ടായി. അതിനാൽ തന്നെ ബ്രസീലിയൻ താരങ്ങളുടെ ഡാൻസിംഗ് സെലിബ്രേഷൻ ഒരു പ്രതിഷേധം കൂടിയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്.